നമസ്കാരം. എസ് എൻ കെ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഫാങ്കരയിലാണ്. ഫാങ്കരയിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പോകുന്നത്. വളരെ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമ്മൾ കോബ്ഹാം ഓവൽ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. ന്യൂസിലാൻഡിലും ഒരു ഓവൽ സ്റ്റേഡിയം ഉണ്ട്. കോബ്ഹാം ഓവൽ എന്നാണ് അതിൻ്റെ പേര്. ഫാങ്കരൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇന്ന് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നേരത്തെ ഒരു ന്യൂസിലാൻഡും ഇന്ത്യയുമായിട്ട് ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, പ്രഥമ ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയുണ്ടായി. അതിൽ രണ്ട് ദിവസം കളി മഴ മൂലം നഷ്ടപ്പെട്ടെങ്കിലും ന്യൂസിലാൻഡ് ഫൈനലി വിജയിക്കുകയുണ്ടായി. അപ്പോൾ 1.6 മില്യൺ ഡോളേഴ്സും അതിൻ്റെ കൂടെ ഒരു മേസ് ട്രോഫിയും ന്യൂസിലാൻഡിൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സന്തോഷപ്രകാരം ന്യൂസിലാൻഡിലുടനീളം ആ ട്രോഫി എക്സിബിഷൻ നടത്തുന്നുണ്ട്. അപ്പം മേജർ സിറ്റീസിലെല്ലാം ഓരോ ദിവസവും എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഫാങ്കരയിലെ കോബ്ഹാം ഓവലിലാണ് ആ എക്സിബിഷൻ നടക്കുന്നത് ഫസ്റ്റ്. അപ്പം നമുക്കറിയാം ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് നടന്നത് ഇംഗ്ലണ്ടിലാണ്. ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് നടന്നത് ഇംഗ്ലണ്ടിലെ ഓവൽ സ്റ്റേഡിയത്തിലാണ്. 1880കളിലാണ് നടന്നത്. അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കണം ഫസ്റ്റ് എക്സിബിഷൻ ഇവിടുന്ന് തുടങ്ങുന്നതും ഒരു ഓവൽ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെയാണ്. അത് ഫാങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന കോബ്ഹാം ഓവലിലാണ്. അപ്പം ഇവിടെ രണ്ട് മൂന്ന് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ആ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായ ടിം സൗത്തിയും പിന്നെ അജാസ് പട്ടേലും വിൽ സോമർവില്ലും, അങ്ങനെ മൂന്ന് കളിക്കാരും നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്, അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനുള്ള അവസരമുണ്ട്, നമുക്ക് അവരെ കാണാനുള്ള അവസരമുണ്ട്. അതാണ് ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇതുവരെ ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ നേരിട്ട് കാണാനും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുമായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് നമുക്കുള്ളതെന്ന്. ആ ന്യൂസിലാൻഡ് മേസ് ട്രോഫിയും കാണാം. മേസ് ട്രോഫിയുടെ പ്രത്യേകതകളും ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശേഷം സ്ക്രീനിൽ. അങ്ങനെ നമ്മൾ ടിം സൗത്തിയുടെ കൂടെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇവിടെ വേറെയും പ്ലേയേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം വേറെ പ്ലേയേഴ്സ്. നമുക്ക് കാണാനുള്ള മേസ് ട്രോഫിയാണ്. മേസ് ട്രോഫി അവിടെ ഇങ്ങനെ എക്സിബിഷനായിട്ട് വെച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ആ ഒരു ട്രോഫിയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ ലോഗോയും അതിൻ്റെ മുമ്പിലായിട്ടാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്, മേസ് ട്രോഫി വെച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡിൻ്റെ ബ്ലാക്ക് ക്യാപ്സിൻ്റെ യൂണിഫോമും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രോഫിയും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ചെറിയൊരു ബാറ്റിൻ്റെ ഇതും എല്ലാ ലോഗോയും എല്ലാം വെച്ചിട്ടുണ്ട്. Oh,
ഇപ്പോൾ ഒറിജിനൽ മേസ് ട്രോഫി എന്ന് പറയുന്നത് 2000-ൽ ഡിസൈൻ ചെയ്തതാണ്. അത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള തോമസ് ലൈറ്റ് ട്രോഫി ഡിസൈനറായ ട്രവർ ബൗൺ ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2021-ൽ ഈ ട്രോഫിയുടെ ഒരു ചുവട് പിടിച്ചിട്ടുണ്ടാക്കിയ ഒരു ട്രോഫിയാണ് ഇതും. ഇത് തോമസ് ലൈറ്റിൻ്റെ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള സിൽവർ വർക്ക് ഷോപ്പാണ് ഈ ട്രോഫി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ട്രോഫിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മേസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെർലിംഗ് സിൽവറിലാണ്. അതിൻ്റെ കൂടെ ഗോൾഡ് പ്ലേറ്റഡും കൂടെയാണ് ഈ ട്രോഫി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മേസ് ഉണ്ടാക്കിയിരിക്കുന്ന ഹാർഡ് വുഡിൽ കൂടെയാണ്. ലോങ് ഹാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റമ്പിൻ്റെ ആകൃതിയിലാണ്. അത് നമ്മൾ കളിയൊക്കെ കഴിയുമ്പോൾ ജയിക്കുമ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് മെയിനായിട്ടും സ്റ്റമ്പ് എടുത്തുകൊണ്ട് പോകുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മിക്കുന്നോണമായിരിക്കണം ആ ഒരു സ്റ്റമ്പിൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ സ്റ്റമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്.